നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സഹകരണ പ്രതിസന്ധിയിൽ യു ഡി എഫിലെ ഭിന്നത പുറത്ത്, സംയുക്ത സമരം തീരുമാനിച്ചിട്ടില്ലെന്ന് വി എം സുധീരൻ. നിലപാട് ചെന്നിത്തല തന്നെ വിശദീകരിക്കട്ടെ എന്നും കെ പി സി സി അധ്യക്ഷൻ. യു ഡി എഫ് യോഗത്തിൽ സുധീരനെ വിമർശിച്ച് ലീഗ്. സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഉച്ചതിരിഞ്ഞു. സംസ്ഥാനത്ത് ഇന്ധന നീക്കം പ്രതിസന്ധിയിൽ കൊച്ചി ഇരുമ്പനം ഐ ഒ സി പ്ലാന്റിൽ സമരം തുടരും. നാളെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. ശബരിമലയ്ക്കടുത്തുള്ള പമ്പുകൾ തുറക്കും. ഇരട്ടവല ഉപയോഗിച്ചുള്ള കൂറ്റൻ ബോട്ടുകളുടെ മീൻപിടുത്തത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. വള്ളങ്ങളും ചെറിയ ബോട്ടുകളും ഉപയോഗിക്കുന്നവർക്ക് മീൻ കിട്ടുന്നില്ല. നിയമലംഘനം തടയുന്നില്ലെന്ന് ആരോപണം. റോവിംഗ് റിപ്പോർട്ടർ അന്വേഷണം തുടരുന്നു. സഹകരണ പ്രതിസന്ധിയിൽ യു ഡി എഫിലെ ഭിന്നത പുറത്ത്. എൽ ഡി എഫുമായി യോജിച്ചുള്ള പ്രക്ഷോഭത്തിന് യു ഡി എഫ് തീരുമാനമെടുത്തുവെന്ന സൂചനയാണ് യോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയത്. നിയമസഭയിൽ നാളെ യോജിച്ച പ്രമേയം പാസാക്കും. സർവകക്ഷി സംഘം ദില്ലിക്ക് പോകും. ദില്ലി ചർച്ചകളിൽ തീരുമാനമായില്ലെങ്കിൽ യു ഡി എഫ് യോഗം ചേർന്ന് ഭാവി സമരപരിപാടികൾ തീരുമാനിക്കുമെന്നും ചെന്നിത്തല വിശദീകരിച്ചു. അഖിലകക്ഷി നിവേദക സംഘം ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റിനെ കണ്ട ശേഷവും പരിഹാരമുണ്ടാകുന്നില്ല എങ്കിൽ കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ പരിപാടികൾ യു ഡി എഫ് വീണ്ടും ചേർന്ന് രൂപം കൊടുക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ആണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, ഇത് രാമായണം മുഴുവൻ വായിച്ചിട്ട് സീത ആരാന്ന് ചോദിക്കുന്നത് എന്തിനാണ്? അതേസമയം യോജിച്ച സമരത്തിന് യു ഡി എഫ് തീരുമാനമെടുത്തിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ വ്യക്തമാക്കി. തന്റെ നിലപാട് യു ഡി എഫ് തള്ളി എന്ന വ്യാഖ്യാനത്തിന് അടിസ്ഥാനമില്ല എന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സർവകക്ഷി സംഘം ഡൽഹിയിൽ ചെന്ന് കേന്ദ്ര ഭരണാധികാരികളെ കണ്ട്, എന്നിട്ടും കേരളം ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ, കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തു വേണമെന്ന് ആ സമയത്ത് യു ഡി എഫ് യോഗം ചേർന്ന് ചർച്ച ചെയ്യും, ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നാണ് ഇന്നത്തെ ധാരണ. സ്വാഭാവികമായി യു ഡി എഫ് യോഗം ചേരുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ യോഗം ചേരും. കോൺഗ്രസ് പാർട്ടിയുടെ യോഗം ചേർന്ന് കോൺഗ്രസിൻ്റെ അഭിപ്രായം ആ യു ഡി എഫ് യോഗത്തിൽ അറിയിക്കും. ഇതാണ് അവിടെ നടന്ന കാര്യങ്ങൾ. ആരുടെയും നിലപാടുകളെ തള്ളിയെന്നോ അല്ലെങ്കിൽ ആരുടെയും നിലപാടിനെ മറ്റു രീതിയിൽ വന്നു എന്നോ ഒരു തരത്തിലുള്ള വാർത്തകൾക്കും യാതൊരു അടിസ്ഥാനവുമില്ല. ഇതാണ് അവിടെ സംഭവിച്ചത്. സഹകരണ പ്രശ്നത്തിൽ നിർണായക തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഉന്നതാധികാര സമിതി വിളിക്കണമെന്ന തീരുമാനം ലംഘിക്കപ്പെട്ടതായി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം ലംഘിക്കപ്പെട്ടുവെന്നും മുരളീധരൻ പറഞ്ഞു. നേതാക്കൾക്ക് അഭിപ്രായം പറയാനുള്ള വേദി നഷ്ടപ്പെടുന്നുവെന്നും ചിലർ മാത്രം കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിയല്ല എന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. പാർട്ടി വേദികൾ പറയാനല്ലേ വേദി ഉണ്ടാക്കി തരുന്നത്. ആ വേദിയിൽ പറയാൻ ഞങ്ങൾക്ക് അവസരം കിട്ടാതെ വന്നാലാണ് ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്. അതിനിപ്പോൾ അച്ചടക്കലങ്ങനായി കണ്ടിട്ട് കാര്യമൊന്നുമില്ല. തിരുവനന്തപുരത്ത് നിന്ന് കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, ഉച്ചതിരിഞ്ഞ് സഹകരണ സമരത്തെക്കുറിച്ച് സർവകക്ഷി യോഗം ചേരാനിരിക്കെയാണ് മൂന്ന് നേതാക്കളുടെയും പ്രതികരണം ഈ രീതിയിൽ വരുന്നത്. ഇത് ഇപ്പോഴും സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൽ ആശയക്കുഴപ്പവും ഭിന്നതയും തുടരുന്നു എന്നല്ലേ? പ്രജല, സഹകരണ പ്രതിസന്ധിയൊപ്പം 3 മണിക്ക് ചേരുന്ന സർവകക്ഷി യോഗത്തിൽ യു ഡി എഫ് എടുക്കേണ്ട നിലപാട് ഇത് തീരുമാനിക്കാൻ വേണ്ടിയായിരുന്നു കണ്ടോൺമെൻറ് ഹൗസിൽ രാവിലെ 9 മണിക്ക് യു ഡി എഫ് നേതാക്കളുടെ യോഗം ചേർന്നത്. പക്ഷേ ആ യോഗത്തിൽ എടുത്ത തീരുമാനം ഈ ഒരു സഹകരണ പ്രശ്നത്തിൽ യോജിച്ചുള്ള സമരം എൽ ഡി എഫുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം എന്നുള്ള കാര്യത്തിലൊരു അന്തിമ രൂപരേഖ ആയിരുന്നില്ല. മാത്രമല്ല, സുധീരൻ ഈ ഒരു യോഗത്തിലും ഒരുമിച്ചുള്ള സമരം വേണ്ട എന്നുള്ള നിലപാടെടുത്തു. അതിനെതിരെ ശക്തമായ വിമർശനം ലീഗ്
നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള തർക്കങ്ങളുമുണ്ടായി. അതിനൊടുവിലാണ് യോജിച്ച സമരം എന്നുള്ള നിലപാടിലേക്ക് യു ഡി എഫ് യോഗം എത്തിയത്. ഈ യോഗ തീരുമാനം വിശദീകരിച്ച രമേശ് ചെന്നിത്തലയും അത്തരത്തിലുള്ള ഒരു സൂചനകളാണ് നൽകിയത്. കൂടുതൽ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മുതിരാതെ അത് തന്നെയാണല്ലോ പറഞ്ഞതെന്നുള്ള രീതിയിലൊരു വ്യാഖ്യാനത്തിനിട നൽകുന്ന രീതിയിലുള്ള വിശദീകരണം നൽകി. വലിയ രീതിയിലുള്ള വാർത്ത വന്നു. സുധീരന്റെ നിലപാട് യു ഡി എഫ് യോഗം തള്ളി എന്നുള്ള രീതിയിൽ തന്നെ വാർത്തകൾ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ യു ഡി എഫ് യോഗ തീരുമാനങ്ങൾ ഇങ്ങനെയല്ല എന്നുള്ള രീതിയിൽ വിശദീകരിക്കാൻ മറ്റു വീണ്ടും മാധ്യമങ്ങളെ കാണുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും രണ്ട് നേതാക്കൾ വിശദീകരിക്കുമ്പോഴും കൃത്യമായൊരു വ്യക്തത ഇക്കാര്യത്തിൽ എന്താണ് യു ഡി എഫിൻ്റെ നയം എന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള കൃത്യമായൊരു വിശദീകരണം ഇപ്പോഴും കിട്ടുന്നില്ല. പല രീതിയിലുള്ള ഭിന്നത തുടരുന്നെന്ന് വേണം കരുതാൻ. അതിനപ്പുറത്തേക്ക് ഈ നേതൃത്വത്തെ വിശദീകരിക്കുന്നതാണ് മുൻ കെ പി സി സി അധ്യക്ഷനും എം എൽ എ കൂടിയായ കെ മുരളീധരൻ. ആരൊക്കെ തീരുമാനിച്ചാലും ഉന്നതാധികാര സമിതി യോഗം ചേരാതെ പാർട്ടി ഒരു നയപരമായ തീരുമാനം എടുക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാടെടുത്തു. അപ്പോഴും കെ മുരളീധരൻ സുധീരന്റെ നിലപാടിനൊപ്പമല്ല താൻ ഈ വിഷയത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇടതു പാർട്ടികളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സമരം വേണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ശരി കമലേഷ്. സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള ശ്രമത്തിനെതിരെ സഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി. കേന്ദ്ര നടപടി കാർഷിക മേഖലയുടെ നടുവൊടിക്കുമെന്നും ആന്റണി ദില്ലിയിൽ പറഞ്ഞു. പ്രൈമറി സഹകരണ സംഘങ്ങളെ അതുപോലെ ജില്ലാ ബാങ്കുകളെ തകർക്കാൻ ഇടയാക്കുന്ന ഒരു നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴത്തെ തീരുമാനം മൂലം ഉണ്ടായിരിക്കുന്നത്. ഇത് പിൻവലിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ എം പിമാർ ഒറ്റക്കെട്ടായി പാർലമെന്റിനകത്തും പുറത്തും കേരളത്തിന് വേണ്ടി ഒരുമിച്ച് ശബ്ദിക്കും. ഞങ്ങളുടെ തുടർച്ചയായിട്ടുള്ള സമ്മർദ്ദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. മറ്റു വാർത്തകളിലേക്ക്. കൊച്ചി ഇരുമ്പനം ഐ ഒ സി പ്ലാന്റിൽ വീണ്ടും ടാങ്കർ ലോറി സമരം തുടങ്ങിയതോടെ സംസ്ഥാനത്തെ ഇന്ധന വിതരണം പ്രതിസന്ധിയിൽ. കമ്പനി മാനേജ്മെന്റ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ടെൻഡർ റദ്ദാക്കണമെന്നാണ് ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും ഉൾപ്പെട്ട കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ഐ ഒ സി ഡീലർമാർക്ക് ഇന്ധനം ലഭിക്കാത്ത സാഹചര്യത്തിൽ നാളെ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിടുമെന്ന് പെട്രോളിയം ഡീലേഴ്സ് ഫെഡറേഷനും അറിയിച്ചു. കഴിഞ്ഞ മാസം ഉണ്ടായ സമരത്തെ തുടർന്ന് സർക്കാർ മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയിലെ തീരുമാനം ലംഘിച്ച് ഐ ഒ സി മാനേജ്മെന്റ് പ്രഖ്യാപിച്ച ടെൻഡർ വ്യവസ്ഥ റദ്ദാക്കണം. ഇന്ധന നീക്കത്തിനായി കമ്പനി ടാങ്കറുകളെ ചുമതലപ്പെടുത്തരുത്, മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറാകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും ഉൾപ്പെട്ട കോർഡിനേഷൻ കമ്മിറ്റി വീണ്ടും സമരം തുടങ്ങിയത്. സ്വന്തം ടാങ്കർ ലോറികളിൽ ഇന്ധനം കയറ്റാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പെട്രോൾ പമ്പ് ഉടമകളുടെ പ്രതിനിധികളും കോർഡിനേഷൻ കമ്മിറ്റിയുമായി നടത്തിയ ചർച്ചയിലും തീരുമാനമായില്ല. ഇനിയിപ്പോ ഏതെങ്കിലും ഡീലർ സ്വന്തമായി വണ്ടി ഓടിച്ച് കയറ്റാൻ തീരുമാനിച്ചാൽ, പമ്പുടമ തന്നെ വണ്ടി എടുത്ത് ഓടിച്ച് കയറ്റാൻ തീരുമാനിച്ചാൽ കമ്പനിക്കകത്ത് വണ്ടി കയറും, തൊഴിലാളി വണ്ടി ഓടിച്ച് അതിനകത്ത് വണ്ടി കയറും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം കെ എസ് ആർ ടി സി, മത്സ്യഫെഡ്, റെയിൽവേ, പ്രതിരോധ മേഖല എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ധന നീക്കം തടയില്ല. ശബരിമല തീർത്ഥാടനം പ്രമാണിച്ച് പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ധന നീക്കവും തടയില്ലെന്ന് കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ധനം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഐ ഒ സിയുടെ കീഴിലുള്ള സംസ്ഥാനത്തെ 200 പമ്പുകൾ പ്രതിസന്ധിയിലാണെന്ന് പെട്രോൾ പമ്പ് ഉടമകളുടെ സംഘടന പറയുന്നു. ഇപ്പോൾ തന്നെ കേരളത്തിലെ ഏകദേശം 200 ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് ഇതുവരെ ഒരു ലോഡ് പോലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇന്ന് വൈകുന്നതോടുകൂടി കേരളത്തിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മുഴുവൻ പമ്പുകളും അടച്ചിടേണ്ട സാഹചര്യം വരും. ഐ ഒ സി ഡീലർമാരോട് അനുഭവം പ്രകടിപ്പിച്ച് നാളെ സംസ്ഥാനത്തെ പമ്പുകൾ അടച്ചിടാനാണ് സംഘടനയുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കാൺപൂർ തീവണ്ടി ദുരന്തത്തിൽ മരണസംഖ്യ 143. രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. ഫോറൻസിക് അടക്കമുള്ള വിദഗ്ധ അന്വേഷണത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു ഉത്തരവിട്ടു. ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ വെമ്പൽ കൊള്ളുന്ന പ്രധാനമന്ത്രിക്ക് റെയിൽ സുരക്ഷയെക്കുറിച്ച് ശ്രദ്ധയില്ല എന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. എം എം മണി മന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 4:30 ചടങ്ങ്. മന്ത്രിസ്ഥാനം ലഭിച്ചത് അപ്രതീക്ഷിതമായിട്ടാണെന്നും സന്തോഷമുണ്ടെന്നും എം എം മണി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എല്ലാവരും മണിയാശാരെന്ന സ്നേഹത്തോടെ വിളിക്കുന്ന എം എം മണി, അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന് സംസാരത്തിലെ ശൈലി അല്ലെങ്കിൽ പെരുമാറ്റത്തിലെ ലാളിത്യമൊക്കെ തന്നെയാണ്. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, അശാന ഈ ശൈലി ഇത് തന്നെയായിരിക്കും ഇനി മന്ത്രിയായിരിക്കും. ഇങ്ങനെ തന്നെയായിരിക്കും, ഒരു മാറ്റം ഉണ്ടാകില്ല. പിന്നെ ഒരു മാറ്റവും വരികയില്ല. ഇത് പ്രതീക്ഷിച്ചിരുന്നു ഈ മന്ത്രിസ്ഥാനത്ത് എത്തുന്നു? ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായ നേട്ടം ഇന്നലെ മാത്രമാണ് അറിയുന്നത്. ആണാണ്, അതെ. ഇന്നലെ കമ്മിറ്റിയിൽ പിന്നെ കോടിയേരി സഹാബ് നിർദ്ദേശം വെക്കുമ്പോഴാണ് അറിയുന്നത്. വൈദ്യുതി വകുപ്പായിരിക്കും എന്നാണ് ഞങ്ങൾ അറിയുന്നത്. എന്താണെങ്കിലും ഏത് വകുപ്പാണെങ്കിലും ആവട്ടെന്ന് എം എം മണി കറുത്തതോ വെളുത്തതോ ഒന്നും നോക്കണ്ട, എലി പിടിക്കുമെന്ന് നോക്കിയാൽ മതി എന്ന് പണ്ട് അവിടുത്തെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചൈനയിലെ നേതാവ് ടെൻസിയാവോ പിങ് പറഞ്ഞതാണ്, പൂച്ച കറുത്തതോ വെളുത്തതോ എന്ന് നോക്കേണ്ടതില്ല, പൂച്ചയുടെ പണി എലിപിടുത്തമാണ്.
എലി ഭംഗിയായി പിടിക്കുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ വലിയ തീരുമാനങ്ങളൊക്കെ പ്രതീക്ഷിക്കും. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ലക്ഷ്യം വിപ്ലവമാണ്, സാമൂഹ്യ മാറ്റമാണ്. ആ സാമൂഹ്യ മാറ്റത്തിൽ അവൻ പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഏത് വകുപ്പാണേലും നമ്മൾ ഒരു കൈ നോക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. കേരളം പുറന്തള്ളുന്ന തീരം. കൂറ്റൻ ബോട്ടുകളുടെ നിയമം ലംഘിച്ചുള്ള മീൻപിടുത്തം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വരുമാനം കുറഞ്ഞതോടെ മറ്റ് തൊഴിൽ മേഖല അന്വേഷിക്കുകയാണ് ഇവർ. ചെറിയ ബോട്ടുകളിലും വള്ളങ്ങളിലും പോയി മീൻ പിടിക്കുന്നവർക്ക് ഇപ്പോൾ മിക്ക ദിവസവും കാര്യമായി മീനൊന്നും കിട്ടുന്നില്ല. ഇരട്ടവല ഉപയോഗിച്ച് കൂറ്റൻ ബോട്ടുകൾ മീൻകുഞ്ഞുങ്ങളെ അടക്കം വാരിക്കൊണ്ടുപോകുന്നത് തടയുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. റോമിംഗ് റിപ്പോർട്ടർ അന്വേഷണം തുടരുന്നു. ഒരു വള്ളം മീൻ കൊണ്ട് വന്നാലും കഷ്ടിച്ച് വന്നാൽ ചിലപ്പം 10,000 രൂപ കഷ്ടിച്ച് കിട്ടും. അവരുടെ എണ്ണയുടെയും അതിൻ്റെ ഇതിൻ്റെയും കൂടെ നമുക്ക് വീട്ടിൽ കഞ്ഞി വെക്കാൻ കിട്ടത്തില്ല. ഇന്നലെ എൻ്റെ കൊണ്ട് തന്ന സാറേ 170 രൂപ എൻ്റെ ഭർത്താവ് വെളുപ്പിനെ 3 മണിക്ക് പോയിട്ട് ഇന്ന് 3 മണിക്ക് അദ്ദേഹം വള്ളത്തിൽ കയറാൻ പോയി. മഹേശ്വരിയുടെ സ്ഥിതി തന്നെയാണ് ഇന്ന് മിക്ക പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലും. മീനില്ല. കൂറ്റൻ ബോട്ടുകളുടെ നിയമം ലംഘിച്ചുള്ള മീൻപിടുത്തമാണ് മീൻ കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണമായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. സർക്കാർ നിരോധിച്ച വലയുണ്ട്. ഈ ഡബിൾനെറ്റ് സർക്കാർ എത്ര വർഷം മുമ്പേ നിരോധിച്ചാണ്. ഈ നിരോധിച്ച വല ഇവരിട്ട് വലിക്കണം. ഇന്നിപ്പോൾ സർക്കാരോ ഇവിടുത്തെ ഓഫീസർമാർ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അവർക്കൊരു പ്രശ്നമില്ല. അതായത് അവർ ഒത്താശയോടാണ് ഇവർ വലിക്കുന്നത്. കോഴിക്കോട് മാറാട് കടപ്പുറത്തെ അഖിലേഷ് അടക്കമുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരിഹരിക്കാത്ത പ്രശ്നമാണിത്. നമ്മുടെ കടലിൽ 1-2 കോടി രൂപ മുടക്കിയുള്ള കൂറ്റൻ ബോട്ടുകളിൽ ഇരട്ട വല ഉപയോഗിച്ച് യഥേഷ്ടം മീൻ പിടിക്കുകയാണ്. അതിസമ്പന്നരാണ് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ ചെറിയ ബോട്ടുകളോട് കോടികളിറക്കി മത്സരിക്കുന്നത്. കുളച്ചലിലും ഒറീസയിലും മറ്റുമുള്ള തൊഴിലാളികളെ ഇറക്കിയാണ് ഇവരുടെ മത്സ്യക്കൊള്ള. ഇരട്ടവല ഉപയോഗിച്ച് മീൻ പിടിക്കുമ്പോൾ വലിയ മീനുകൾക്കൊപ്പം മത്സ്യക്കുഞ്ഞുങ്ങളും ഉൾപ്പെടും. ഇങ്ങനെ തുടർച്ചയായി മത്സ്യക്കുഞ്ഞുങ്ങളെ വാരിക്കൊണ്ടുപോകുന്നതോടെ മീൻ കിട്ടാതെയായി. നിയമലംഘനം കടലിൽ നടക്കുമ്പോഴും പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്ന 12 നോട്ടിക്കൽ മൈൽ വരെ കൂറ്റൻ ബോട്ടുകൾക്ക് മീൻ പിടിക്കാൻ അനുമതിയുള്ളതും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വൻ തിരിച്ചടിയായി. കോടികൾ ചെലവഴിച്ച് മത്സ്യങ്ങളെ കൂട്ടത്തോടെ കോരിയെടുക്കുന്ന കൂറ്റൻ ബോട്ടുകളെ നിയന്ത്രിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തന്നെ ഈ രംഗത്ത് നിന്ന് ഇല്ലാതായേക്കാം. ക്യാമറാമാൻ പ്രശാന്ത് ആൽബർട്ടിനൊപ്പം കോഴിക്കോട് നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ATMൽ നിന്നും ദിവസവും പിൻവലിക്കാനുള്ള തുക ഉടൻ വർദ്ധിപ്പിക്കില്ലെന്ന് RBI വ്യക്തമാക്കി. ആവശ്യത്തിന് നോട്ടുകൾ എല്ലായിടത്തും എത്താത്തതിനാലാണ് പരിധി കൂട്ടാത്തത്. ഡെബിറ്റ് കാർഡുകൾ വഴി ഇടപാട് നടത്തുന്നവർക്ക് ഫീസ് ഇളവ് കേന്ദ്ര സർക്കാർ RBIയോട് ആവശ്യപ്പെട്ടു. ദിവസം 22,500 ATMകളാണ് ഇപ്പോൾ പുനഃക്രമീകരിക്കുന്നത്. എന്നാൽ രാജ്യത്താകെയുള്ള 2.5 ലക്ഷം വരുന്ന ATMകളിൽ 3/4 ATMകളും പുനഃക്രമീകരിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ATMകൾ വഴി പിൻവലിക്കുവാനുള്ള തുക വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന് RBI തീരുമാനിച്ചത്. പുനഃക്രമീകരിച്ച ATMകൾ വഴി 2,500 രൂപയും അല്ലാത്തവകൾ വഴി 2,000 രൂപയുമാണ് ഇപ്പോൾ പിൻവലിക്കാൻ കഴിയുക. മെട്രോ നഗരങ്ങളിൽ 500 രൂപ നോട്ടുകൾ എത്തിയിട്ടുണ്ട് എന്നും RBI വ്യക്തമാക്കി. 50-100 രൂപ നോട്ടുകൾ പുനഃക്രമീകരിക്കാത്ത ATMകൾ വഴി കൂടുതൽ ലഭ്യമാക്കുമെന്നും കേന്ദ്രബാങ്ക് അറിയിച്ചു. ഇതിനിടെ ഡെബിറ്റ് കാർഡ് വഴി ഇടപാട് നടത്തുന്നവർക്ക് ഫീസ് ഇളവ് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ RBIയോട് ആവശ്യപ്പെട്ടു. December 31 വരെ ഇളവ് നൽകണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് പണം വ്യാപകമാക്കുന്നതിനാണ് ഈ നിർദ്ദേശമെന്നും സർക്കാർ അറിയിച്ചു. ഇതിനിടെ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ സമരം രാജ്യവ്യാപകമായി ശക്തിപ്പെടുകയാണ്. ബീഹാറിൽ ഈ മാസം 25 സൂചനാ സമരം നടത്തുമെന്ന് സഹകരണ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ അറിയിച്ചു. പഞ്ചാബിൽ ജീവനക്കാർ മാർച്ച് നടത്തി. ബാങ്കുകളിലെ തിരക്ക് കുറഞ്ഞുവെങ്കിലും ATMകളിലെ തിരക്ക് അതുപോലെ തന്നെ തുടരുകയാണ്. ചില്ലറയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ഇപ്പോൾ. ദില്ലിയിൽ നിന്ന് മുംബഷീറിനൊപ്പം എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. നോട്ട് പ്രതിസന്ധി 13-ാം ദിവസത്തിലേക്ക് കടന്നതോടെ സംസ്ഥാനത്ത് സ്ഥിതി രൂക്ഷമായി. ബാങ്കുകളിൽ ഇന്നും ഇടപാടുകാരുടെ വൻ തിരക്കാണ്. പുതിയ 500 രൂപ ഇടപാടുകാരിലെത്തിക്കാൻ ഇനിയും ബാങ്കുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞായറാഴ്ചത്തെ അവധി കഴിഞ്ഞ് ബാങ്ക് തുറക്കും മുമ്പേ ഇടപാടുകാരുടെ വരി ബാങ്കുകൾക്ക് മുന്നിൽ നിരന്നു. പണം എടുക്കുവാനും മാറ്റുവാനും എത്തിയ ഇടപാടുകാരുടെ തിരക്കാണ് നോട്ടു നിരോധനത്തിന്റെ 13-ാം നാളിലും ബാങ്കുകളിൽ
പ്രതിസന്ധിക്ക് തെല്ലും അയവ് വരാത്ത സ്ഥിതിയാണ് ഇപ്പോഴും. പണം എടുക്കുവാൻ മണിക്കൂറുകൾ വരി നിൽക്കുന്നത് ഇടപാടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ചില്ലറയൊന്നുമല്ല. ഞാൻ 78 വയസ്സായി. വീട്ടിലുള്ള ആൾക്കാർ പണി ഒഴിവാക്കിയിട്ട് കുറച്ച് പ്രാവശ്യം പോയി. അത് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് വീട്ടിൽ നിന്ന് വന്ന് ക്യൂവിൽ നിന്നിട്ട് കാര്യം നടക്കണം എന്നുള്ള സ്ഥിതിയാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മനുഷ്യന്മാർ ഇടങ്ങറായില്ലെന്ന് ചെറിയ പിഞ്ചു മക്കളെ വരെ വീട്ടിലേക്ക് എടുത്തിട്ടേ വരുന്നത്. വീട്ടിലെ ആണുങ്ങൾക്ക് ജോലിക്ക് പോകാൻ സമയത്ത് ഭക്ഷണമായി കൊടുക്കാൻ കാര്യം നമ്മൾ തന്നെ ജോലി കഴിഞ്ഞ് പകുതിയാക്കിയിട്ടാണ്. ATMകളിൽ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. കാരണം 2000 നോട്ടുകളാണ് മിക്ക ATMകളിലും ഉള്ളത്. 100 നോട്ടുകൾ കിട്ടുന്ന ATMകൾ കുറവാണ്. ഇതോടെ ചില്ലറ ക്ഷാമവും രൂക്ഷമായി. എവിടെയും ചില്ലറ കിട്ടുന്നു, 2000 മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് ഒരു ദിവസം ഒരാൾക്ക് 2000 രൂപ കിട്ടുന്നുള്ളൂ. 500 നോട്ട് സംസ്ഥാനത്ത് എത്തിയെങ്കിലും ഇടപാടുകാർക്ക് കിട്ടിയിട്ടില്ല. വിപണികളിലെ മാന്ദ്യവും തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം തുടരുകയാണ്. BJP അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതാക്കളെ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. LDF അധികാരത്തിൽ വന്നതിനുശേഷം സംസ്ഥാനത്ത് 6 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരുന്നു. ഇതേ തുടർന്ന് കേരളത്തിലെ ക്രമസമാധാന നില തകർന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചിരുന്നു. തുടർന്നാണ് സർവകക്ഷി യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത്. ആഭ്യന്തര സെക്രട്ടറിയും DGPയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വ്യാജ ലോട്ടറി വ്യാപകമാവുകയാണ്. ലോട്ടറി ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് വ്യാജ ലോട്ടറി മാഫിയ പിടിമുറുക്കാൻ കാരണമെന്നാണ് ആരോപണം. വകുപ്പുതല പരിശോധനയിൽ ഉദ്യോഗസ്ഥതല വീഴ്ച ബോധ്യപ്പെട്ടുവെങ്കിലും മാഫിയയെ ഭയന്ന് സർക്കാരിന് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പരിശോധന നടത്തിയ നിയമവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ലോട്ടറി ഡിപ്പാർട്ട്മെന്റിലെ കേസുകളുടെ നടത്തിപ്പിനെക്കുറിച്ച് പരിശോധിക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥനായിരുന്നു നിയമവകുപ്പിലെ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന സഞ്ജീവ് മാധവൻ. നറുക്കെടുപ്പിൽ വിജയിച്ച ഒരു ലോട്ടറിക്ക് 2 പേർക്ക് സമ്മാനം നൽകിയതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുണ്ടായിരുന്നു. ഈ കേസുകൾ പരിശോധിച്ചപ്പോഴാണ് വ്യാജ ലോട്ടറിയുടെ വ്യാപനം മനസ്സിലായതെന്ന് സഞ്ജീവ് മാധവൻ പറയുന്നു. 2 മുമ്പ് തന്നെ വ്യാജന്മാർ പണം തട്ടിയെടുത്ത നിരവധി കേസുകളാണ് ഉണ്ടായിരുന്നത്. വ്യാജ ലോട്ടറിയെക്കുറിച്ച് ഫയൽ പരിശോധനയിൽ മനസ്സിലായെങ്കിലും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ തന്നെ പേടിയായിരുന്നുവെന്ന് മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇതിൽ വ്യാപകമായിട്ടുള്ള കൃത്രിമം നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം റിപ്പോർട്ട് ചെയ്യാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കേണ്ട ആളെ ഞാനായിരുന്നില്ല. കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. അതും പരിശോധിക്കാൻ ചെന്നപ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു സോഷ്യോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് മനസ്സിലായത്. ഞാനതൊന്ന് പറയാൻ ധൈര്യപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. വ്യാജ ലോട്ടറിക്കെതിരായ കേസ് നടത്തിപ്പിലും വീഴ്ചയുണ്ടെന്ന കാര്യം അന്നു തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നതായും സഞ്ജീവ് പറയുന്നു. കേന്ദ്ര ലോട്ടറി നിയമം അനുസരിച്ച് ലോട്ടറി നടത്തിപ്പിൽ വീഴ്ചയുണ്ടായാൽ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാം. വ്യാജ ലോട്ടറി വ്യാപകമാകുന്ന കാര്യം സംസ്ഥാന പോലീസ് മേധാവി ലോട്ടറി വകുപ്പിലെ ഉന്നതർ ഇതുവരെയും രേഖാമൂലം അറിയിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് സ്വമേധയെ അന്വേഷിച്ചു തുടങ്ങിയ ശേഷമാണ് ലോട്ടറി ഡയറക്ടറിലെ ഉന്നത ഉദ്യോഗസ്ഥരെ മൊഴി രേഖപ്പെടുത്തിയതും കേസ് രജിസ്റ്റർ ചെയ്തതും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.